എൻ്റെ സിനിമാ ജീവിതത്തോളം തന്നെ പഴക്കമുണ്ട്. ജോൺ പോളിയേട്ടനും ഞാനുമായിട്ടുള്ള ബന്ധം, അദ്ദേഹം എഴുതിയ പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്ന സായാഹ്നത്തിൻ്റെ സ്വപ്നവും ഇതിലെ ഇനിയും വരും, അങ്ങനെയുള്ള നല്ല ചിത്രങ്ങളെ ഓർമ്മകളാണ് എനിക്കുള്ളത്. ഏറ്റവും അവസാനത്തെ ഓർമ്മ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഈ അടുത്ത കാലത്തൊരു ചാനലിൽ ഒരു സംഗീത പരിപാടി, ജഡ്ജ്മെൻറ്റൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിയിൽ ഞാൻ ഐ വി ശശിയുടെ ഒരു സിനിമയെപ്പറ്റി പരാമർശിച്ചപ്പോൾ അത് ദാമോദരൻ മാഷാണെന്ന് പറഞ്ഞു. അത് ഇദ്ദേഹത്തിൻ്റെ ആയിരുന്നു. അപ്പോൾ ഒരു കോമൺ ഫണ്ടിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ മുകേഷിനെ ഒന്ന് കാണാനിരിക്കുകയാണ്, ഞാൻ വളരെ പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് എഴുതിയ സൂപ്പർ ഹിറ്റ് സിനിമയാണത്, തെറ്റിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ അങ്ങോട്ട് വിളിച്ച് സോറി പറഞ്ഞോളാം, പക്ഷേ അദ്ദേഹം ഈ പരിപാടി സശ്രദ്ധം വീക്ഷിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ഇൻസ്പിറേഷനാണ്, അത്രയും വലിയൊരാൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ വരികയും അതിന് ഒരു മൂന്നാല് മിനിറ്റ് ജോൺ പോളിയേട്ടനെ കുറിച്ച് എനിക്ക് ടി വിയിൽ പറയാനുള്ള ഒരു ഭാഗ്യമുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്മൃതി എന്ന അദ്ദേഹത്തിൻ്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഞാൻ എപ്പോഴും പറയും അതൊരു വലിയ പുണ്യമാണ് ചെയ്യുന്നത്. കാര്യം ഈ പുതിയ തലമുറയ്ക്ക് ഒരു 10 കൊല്ലം മുമ്പുള്ള ആൾക്കാരെ പോലും അവർക്ക് അറിയാൻ ആഗ്രഹമില്ല, അറിഞ്ഞും കൂടെ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് സ്മൃതി എന്ന അദ്ദേഹത്തിൻ്റെ ആ പ്രോഗ്രാമിലൂടെ പഴയ തലമുറയിലുള്ള ഏറ്റവും പ്രഗത്ഭന്മാരായിട്ട് അവർ സമൂഹത്തിന് ചെയ്ത നന്മകൾ, അവരുടെ പാത പിന്തുടരേണ്ട കാര്യങ്ങൾ, അങ്ങനെ വളരെ കൂലങ്കഷമായിട്ട് അദ്ദേഹം പഠിച്ച് അങ്ങനെ ഒരു പ്രോഗ്രാമായിരുന്നു അത്. ഞാൻ എപ്പോഴും പറയും അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു എഡ്യൂക്കേഷനാണ്, അത് ആ പ്രോഗ്രാം കാണണം, അത്രമാത്രം പ്രയോജനകരമാണത് പുതിയ തലമുറയ്ക്ക്, ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക്. അപ്പോൾ പല തരത്തിൽ നമ്മുടെ മനസ്സ് കീഴടക്കിയ ആളാണ്, കഥയെഴുത്തിലും അതേപോലെ തന്നെ പ്രഭാഷണത്തിലും മനുഷ്യ സ്നേഹത്തിലും. ഒരു വലിയ നഷ്ടം തന്നെയാണ് സിനിമ രംഗത്തും കേരളത്തിലും. Thank you.